ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൂട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫോൺ റൂട്ട് ചെയ്തു, ഫോൺ റൂട്ട് ചെയ്യണോ, എൻ്റെ ഫോൺ റൂട്ട് ചെയ്തു പെർഫോമൻസ് കൂടി, അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ റൂട്ടിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് റൂട്ടിംഗ് എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ നമ്മൾ കൂടുതലായും ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഫോണുകളിൽ, അതായത് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഫോണുകളിലായിരിക്കും കൂടുതലും റൂട്ടിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാകുക. അതായത് ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും കൂടുതലും റൂട്ട് ചെയ്യുക കുറവ് നമ്മുടെ പെർഫോമൻസിന് വേണ്ടി. അപ്പോൾ എന്താണ് റൂട്ടിംഗ്? അപ്പോൾ ഈ റൂട്ടിങ്ങിനെ കൊണ്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ അല്ലെങ്കിൽ ദോഷമുണ്ടോ? അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റൂട്ടിംഗ് എന്താണെന്നാണ് വീഡിയോ പറയുന്നത്. അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് റൂട്ടിംഗ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് റൂട്ടിംഗ്? എന്താണ് റൂട്ട്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ വേര്. അപ്പോൾ ഈ മരം നിൽക്കുന്നത് റൂട്ടിൻ്റെ മുകളിലാണ്. അതായത് റൂട്ട് ഉള്ളത് കൊണ്ടാണ് മരം നിൽക്കുന്നത്. ഈ റൂട്ടിൻ്റെ മുകളിലാണ് ഒരു മരം നിൽക്കുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നത് ആദ്യം ചെയ്യുന്നത് നമ്മൾ എന്താ വെച്ചാൽ, ആദ്യം അടിത്തറയായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അടിത്തറയുടെ മുകളിലായിരിക്കും ഓരോ ബിൽഡിംഗ് ആയാലും ഓരോ വീടായാലും കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് ഡയറക്ടറിയുടെ മുകളിലാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെ എല്ലാ സോഫ്റ്റ്വെയർസും ആപ്പുകളും കോഡുകളും എല്ലാം കെട്ടിപ്പൊക്കുന്നത് ഈ റൂട്ട് ഡയറക്ടറിയുടെ മുകളിലാണ്. അപ്പോൾ ഈ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് എപ്പോഴും ലോക്കായിരിക്കും. അതായത് റൂട്ട് എന്ന് പറയുന്നത് ലോക്ക്ഡ് സിസ്റ്റം ആയിരിക്കും. അത് കമ്പനി ലോക്കാക്കിയിട്ടായിരിക്കും നമുക്ക് മൊബൈൽ തരാം. അതായത് ഈ റൂട്ട് മൊബൈലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ലോക്കാക്കും. ആ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ആ കമ്പനിക്കാരുടെ ആയിരിക്കും. കാരണം റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ദോഷങ്ങളും മരിച്ചുള്ളതുകൊണ്ട് അത് ലോക്കായതുകൊണ്ടാണ്, ലോക്കാക്കിയിട്ടാണ് നമുക്ക് ഒരു ഫോൺ തരാം. അപ്പോൾ നമ്മൾ ഒരു ഫോൺ റൂട്ട് ചെയ്യുക അല്ലെങ്കിൽ റൂട്ട് ആക്സസ് നേടുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ലോക്ക് അൺലോക്ക് ആയിട്ട് നമ്മളായിരിക്കും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസർ. പിന്നെ നമുക്ക് ആ ഫോൺ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഫോൺ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ നമുക്ക് ആ ഫോണിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റംസോ ഒന്നും ഉണ്ടാകില്ല. ഫുള്ള് നമ്മുടെ കയ്യിലായിരിക്കും ആ ഫോൺ. അതാണ് റൂട്ടിംഗ്. അപ്പോൾ റൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. മെറിറ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഡിമെറിറ്റ്സ് ആദ്യം നോക്കാം. ഈ റൂട്ടിംഗ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് അൺസെക്യൂർ തിങ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്നിട്ടാണ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡിമെറിറ്റ്, വാറണ്ടി ക്യാൻസലാകും. അതായത് നമ്മളൊരു ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി, അതായത് പുതിയതായിട്ട് ഒരു ഫോൺ വാങ്ങി വാറണ്ടി കഴിയുന്നതിന് മുമ്പ് ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വാറണ്ടി ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോൾ അവർ നോക്കുമ്പോൾ ഫോൺ റൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ആ വാറണ്ടി ലഭിക്കില്ല, അത് അവർ ക്യാൻസൽ ചെയ്യും. അതിപ്പോൾ സാംസങ് പോലത്തെ മൊബൈൽ കമ്പനീസ് വാറണ്ടി ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഫോൺ റൂട്ടഡ് ആണെങ്കിൽ ഒരിക്കലും വാറണ്ടി ഇഷ്യൂ ചെയ്ത് നമുക്ക് തരില്ല, അത് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചില കമ്പനീസ് പോക്കോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ചില ഫോണുകളിൽ പോക്കോ F1 റൂട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ റൂട്ട് ചെയ്യണമെങ്കിൽ ഷവോമിയുടെ അനുവാദത്തോടു കൂടി, അതായത് അവരുടെ അനുവാദത്തോടു കൂടി റൂട്ട് ചെയ്യാൻ അവരുടെ എന്താ പെർമിഷൻ ഒക്കെ എടുക്കണം. അങ്ങനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാറണ്ടി ഇഷ്യൂ ആകും. അപ്പോൾ അത് കമ്പനി ബേസ്ഡ് ആയിരിക്കും. പക്ഷേ മിക്ക കമ്പനീസും റൂട്ട് ചെയ്യുന്നത് അലോ ചെയ്യില്ല. കാരണം അവരുടെ ഒരു സിസ്റ്റത്തെ നമ്മൾ കയറി തിരക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഈ ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ഡിക്ലെയിൻ ആവാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് റൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് റൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ഡിമെറിറ്റ് എന്ന് പറയുന്നത് സം ആപ്സ് വോണ്ട് വർക്ക്. അതായത് ചില ആപ്പുകൾ ഈ റൂട്ടിംഗ് കഴിയുന്നതോടുകൂടി വർക്കാകില്ല. എക്സ്പെഷ്യലി ബാങ്കിങ് ആപ്സ് ആയ എല്ലാ ബാങ്കിങ് ആപ്സും ഈ റൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ആപ്സ് വർക്കാകില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബാങ്കിങ് ആപ്സ് വർക്കാകുന്നത് ഗൂഗിളിൻ്റെ ഒരു പ്രൈവസി സിഗ്നേച്ചർ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഫോണിലും ബാങ്കിങ് ആപ്സ് വർക്കാകുന്നത്. ഈ റൂട്ട് ചെയ്യുന്നതിലൂടെ ഗൂഗിളിൻ്റെ ഈ പ്രൈവസി സിഗ്നേച്ചർ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നേച്ചർ ബാങ്കിങ് ആപ്സിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ബാങ്കിങ് ആപ്സുകളൊന്നും വർക്കാകില്ല. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ നിരവധി ബാങ്കിങ് ആപ്സും വർക്കാകില്ല. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനത്തെ തുടങ്ങിയ സ്ട്രീമിംഗ് ആപ്പുകളും ഇതിൽ വർക്കാകില്ല. കാരണം ഗൂഗിളിൻ്റെ പ്രൈവസി സിഗ്നേച്ചർ ഇവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടുകൂടി തന്നെ കാരണം ബാങ്കിങ് ആപ്സ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി സെക്യൂർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ റൂട്ട് ചെയ്യുന്നതിലൂടെ ഇത് ഇത്ര ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായതുകൊണ്ട് ബാങ്കിങ് ആപ്സ് റൂട്ട് ചെയ്ത ഫോണുകളിൽ ഒരിക്കലും വർക്കാകില്ല. അപ്പോൾ മൂന്നാമതായിട്ട് സെക്യൂരിറ്റി കോംപ്രമൈസ്. അതായത് നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ഫോണിൽ ധാരാളം കോഡുകളും സോഫ്റ്റ്വെയർസും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള
കോഡുകളൊക്കെ ഉണ്ടാകും. അതായത് നമ്മൾ എത്തിപ്പെടാൻ പാടില്ലാത്ത കുറേ കോഡുകൾ, അതായത് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന, നമ്മുടെ ഫോണിലെ ഡീറ്റെയിൽസ് ചോർന്നു പോകാണ്ട് ഒക്കെ പ്രൈവസി ആക്കി വയ്ക്കുന്ന, നമ്മുടെ ഫോണിൻ്റെ പ്രൈവസിയെ നോക്കുന്ന, അതേപോലെ തന്നെ ആൻറ്റി വൈറസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കോഡുകൾ ഉണ്ട്. ആ കോഡുകളെല്ലാം നമ്മളുടെ മാനുഫാക്ചറിങ് കമ്പനീസ് ലോക്കാക്കിയിട്ടായിരിക്കും നമ്മുടെ മൊബൈലിൽ ഇറക്കുക. കാരണം അത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡുകളാണ്. അപ്പോൾ അതൊന്നും വേറെ ആർക്കും കിട്ടരുത്, ആ ഫോണിൽ നിന്ന് ലീക്കാകാനേ പാടില്ല എന്നുള്ള ഒറ്റ കാര്യത്താലാണ് ആ മാനുഫാക്ചറിങ് കമ്പനീസ് ആ കോഡുകളെല്ലാം സെക്യൂറാക്കി ലോക്ക്ഡാക്കി നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോക്ക് വിടിയിക്കും, നമുക്ക് ആ കോഡുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോക്ക് വിടിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ സെക്യൂർ അല്ല. അതായത് ഇപ്പോൾ ഒരു പൈസ, കുറച്ച് പണം നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി അത് നോക്കണം. കാരണം വീട്ടിലിരിക്കുമ്പോൾ ആ പൈസയുടെ സെക്യൂരിറ്റി നോക്കേണ്ടത് നമ്മളാണ്. ബാങ്കിലാണെങ്കിലോ ഹൈലി സെക്യൂർ ആണ്, നമ്മുടെ വീട്ടിലിരിക്കണേലും ഹൈലി സെക്യൂർ ആണ് ബാങ്കിലിരിക്കുമ്പോൾ. പിന്നെ ആ പൈസയുടെ ഉത്തരവാദി മൊത്തം ബാങ്കുകാരായിരിക്കും. അപ്പോൾ ഫോൺ റൂട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം കമ്പനീസ് എടുത്ത് ഫുള്ളി ലോക്ക്ഡ് ആക്കിയിട്ടായിരിക്കും നമുക്ക് മൊബൈൽ ഫോൺ തരാം. പക്ഷെ നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് നമ്മൾ വിടിയിക്കുകയാണ്, പിന്നെ നമ്മുടെ കയ്യിലാണ് ആ കോഡുകളുടെയും സോഫ്റ്റ്വെയർസിൻ്റെയും എല്ലാ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡുകളുടെയും ഒക്കെ സെക്യൂരിറ്റി ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മളൊരു ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആക്സസ് നമ്മുടെ കയ്യിലായിരിക്കും. ആ കോഡുകളുടെയും എല്ലാ ആക്സസും നമ്മുടെ കയ്യിൽ കിട്ടും. ഇപ്പോൾ നമ്മളുടെ ഫോണിൽ ഒരു മാൽവെയറോ ഏതെങ്കിലും വൈറസോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു APK കയറ്റുമ്പോൾ, തെറ്റായിട്ടുള്ള ഒരു APK കയറ്റി കഴിയുമ്പോൾ നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും അൺനോൺ ആയിട്ട് ആരെങ്കിലും കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർക്കും ഈ ആക്സസ് കിട്ടും. അതായത് നമുക്ക് ഈ കോഡുകളുടെ, എഫിഷ്യൻ്റ് കോഡുകളുടെ ആക്സസ് കിട്ടിയ പോലെ അവർക്കും ഈ ആക്സസ് കിട്ടും. അവർ ഇത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ ഫോൺ അവർ വേറൊരു ഉപയോഗിക്കും, പക്ഷേ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലായിരിക്കും. ആ ഫോൺ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതേ കാര്യങ്ങൾ തന്നെ ആ മാൽവെയറിനും അത് ചെയ്യാം. അപ്പോൾ ഒരു ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ അതിൻ്റെ കംപ്ലീറ്റ് സുരക്ഷിതത്വം, അതായത് കംപ്ലീറ്റ് സെക്യൂരിറ്റി നോക്കേണ്ടത് നമ്മളാണ്. പിന്നെ അതിന് കമ്പനിയോ വേറെ ഒന്നുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല, ഫുൾ സെക്യൂരിറ്റി നമ്മുടെ കയ്യിലായിരിക്കും. അപ്പോൾ നാലാമതായിട്ട് ഫോൺ ബ്രിക്ക്, അതായത് ഈ ഫോൺ ബ്രിക്കാവുക. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ജസ്റ്റ് ഒരു കട്ട, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അതായത് ഈ റൂട്ടിംഗ് എന്ന് പറയുന്നത് ഹൈലി ഡെഫിഷ്യൻ്റ് കോഡുകളൊക്കെ ചേർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഭയങ്കര പ്രോസസ്സിങ് അതിൻ്റെ ഇടയിലുണ്ട്, നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരികയോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പ് റൂട്ടിങ്ങിൽ നമ്മൾ മിസ്സാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബ്രിക്കാവും. ബ്രിക്കാവ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടയാകും, പിന്നെ നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ജസ്റ്റ് ഒരു ഫോണിന് മാത്രം ബൂട്ട് ചെയ്യാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഫോൺ ബ്രിക്ക് ആവാൻ ചാൻസ് ഉണ്ട് റൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ഫോണിനും അതിൻ്റേതായ റൂട്ടിംഗ് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡ്മിക്കുള്ള പോലെ ആയിരിക്കില്ല സാംസങ്ങിന് ഉണ്ടാകുക, സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉണ്ടാകുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു ഫോണിൻ്റെ റൂട്ടിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഓരോ ഫോണിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടിംഗ് പ്രൊസീജിയറാണ്. അപ്പോൾ ഈ റൂട്ടിംഗ് പ്രൊസീജിയറിൽ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് വരുത്തുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ബ്രിക്ക് ആകും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അഞ്ചാമത്തെ ആൻഡ് ഫൈനൽ, നോ അപ്ഡേറ്റ്സ്. അതായത് അപ്ഡേറ്റുകളൊന്നും ഈ ഫോൺ റൂട്ട് ചെയ്താൽ പിന്നെ പറ്റില്ല. അതായത് ഓരോ ഫോണിലും ഷവോമിയുടെ ആയാലും റിയൽമിയുടെ ആയാലും സാംസങ്ങിൻ്റെ ആയാലും ഓരോ മാസം കൂടുമ്പോഴോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, പല അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ പല പല അപ്ഡേറ്റുകൾ നമുക്ക് വരാറുണ്ട് ഫോർ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊന്നും റൂട്ടിംഗ് കഴിഞ്ഞ ഫോണുകളിൽ വരില്ല. അതായത് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ പ്രൈവസി സിഗ്നേച്ചർ ഉണ്ട്, ആ സിഗ്നേച്ചർ ഡിക്റ്റേറ്റ് ചെയ്യാണ്ട് ഈ അപ്ഡേറ്റ്സ് ഒന്നും വരില്ല. അപ്പോൾ നമ്മളുടെ ഫോൺ കുറച്ചും കൂടി അൺസെക്യൂർ ആയിട്ട് വരും ഈ അപ്ഡേറ്റ്സ് വരാത്ത ഇത്. അതായത് ഓരോ ദിവസം കൂടുന്തോറും ഇന്നന്നെ സെക്യൂരിറ്റിയിൽ ഇന്നന്നെ ഡിഫെക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോരോ അപ്ഡേറ്റുകൾ ദിവസങ്ങൾ കൂടുന്തോറും ഓരോരോ മാനുഫാക്ചറിങ് കമ്പനീസും അവരുടേതായ ഫോണുകളിൽ കൊണ്ടുവരും. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ഫോൺ അൺസെക്യൂർ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ റൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് യാതൊരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും വരില്ല. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയെല്ലാം ഡിഫെക്ട്സ് ഉണ്ടായിട്ടും ആൾക്കാർ എന്തിനാണ് ഈ റൂട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ റൂട്ടിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ, കംപ്ലീറ്റ് കൺട്രോൾ. അതായത് ആ ഫോണിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസർ നമ്മളായിരിക്കും. ആ ഫോൺ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും.
അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റിഫ്രഷ് റേറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ ജി പി യുവിൻ്റെ ക്ലോക്ക് സ്പീഡ് കൂട്ടി നമുക്ക് ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാം. അതേപോലെ തന്നെ ജി പി യുവിൻ്റെ ക്ലോക്ക് സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടി എൻലാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ റൂട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് നമ്മളുടെ ഫോൺ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കും. പിന്നെ റൂട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പല തരത്തിലുള്ള ജസ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് പലതരം ഡിഫറെൻറ്റ് ജസ്റ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തരത്തിലുള്ള എല്ലാ ജസ്റ്റേഴ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീനിൽ എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഓപ്പൺ ആകും. ഇപ്പോൾ ഡബ്ല്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ആകും. അങ്ങനെ പല തരത്തിലുള്ള ജസ്റ്റേഴ്സ് നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഡിലീറ്റ് എനി ആപ്പ്, അതായത് നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെ അതിൻ്റേതായ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാകും. അത് എം ഐയുടെ ആപ്ലിക്കേഷൻ ഉണ്ടാകും, സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകും, റിയൽമിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഇതൊന്നും നമുക്ക് സാധാ ഒരു ഫോണിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ വേറൊന്നിനും സാധിക്കില്ല, ഫോർ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഒരു ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. മുൻപ് 5-8 കൊല്ലം മുമ്പ് സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണുകളിലൊക്കെ ആണെങ്കിൽ ധാരാളം ആപ്ലിക്കേഷൻസ് സാംസങ്ങിൻ്റെ ആവശ്യമില്ലാത്തത്, ഒരിക്കൽ പോലും ഉപയോഗിച്ച് ജസ്റ്റ് തുറക്കാത്ത ആപ്ലിക്കേഷൻസ് വരെ സാംസങ്ങിൻ്റെ ഫോണിലുണ്ടായിരുന്നു. അതായത് ആ ഫോണിൻ്റെ സ്പേസും സ്പീഡും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി വെറുതെ കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഈ ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് 5-8 കൊല്ലം മുമ്പൊക്കെ അന്ന് ആൾക്കാർ ഫോൺ റൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ചെയ്യുന്നതിലൂടെ അനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ കസ്റ്റം റോം, എല്ലാവരും റൂട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. അതായത് കസ്റ്റം റോം. റോം എന്താണ്? അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള റോം എന്ന് പറയുന്നത് ഒരു കസ്റ്റം റോം ആയിരിക്കില്ല. അതായത് ആൻഡ്രോയിഡിൻ്റെയും ആ മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെയും, ഇപ്പോൾ ഷവോമിയുടെ ആണെങ്കിൽ എം ഐ യുവിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള ഒരു OEM റോം ആയിരിക്കും നമ്മുടെ ഫോണുകളിലുണ്ടാകുക. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ റോം, അതായിരിക്കും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഉണ്ടായിരിക്കുക. അതായത് ആൻഡ്രോയിഡിൻ്റെയും ആ മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള ഒരു റോം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മൊബൈൽ ഷവോമിയുടെ ഒരു മൊബൈൽ ഫോണാണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ ഇഷ്ടമായി, അതിൻ്റെ സോഫ്റ്റ്വെയർസ് എല്ലാം ഇഷ്ടമായി, പക്ഷേ IMEU മാത്രം വേണ്ട. നമുക്ക് IMEU മാറ്റി ഗൂഗിൾ പിക്സിൻ്റെ പെർഫോമൻസ് കിട്ടുന്ന, അതായത് ഗൂഗിൾ പിക്സിൻ്റെ ക്യാമറ അതേപോലെ തന്നെ പെർഫോമൻസ് കിട്ടുന്ന അതിൻ്റെ കസ്റ്റം റോം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെയും ഗൂഗിൾ പിക്സലിൻ്റെയും കൂടി കസ്റ്റം റോം ആഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി പെർഫോമൻസ് കൂടും. അപ്പോൾ ഇപ്പോൾ ഒരു മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെ വേണ്ട, ഇപ്പോൾ വൺ പ്ലസിൻ്റെ റോം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഒഴികെ നമുക്ക് പല പല ഡെവലപ്പേഴ്സിൻ്റെ പേര് കേൾക്കാത്ത ഡെവലപ്പേഴ്സിൻ്റെ ഹൈലി പെർഫോംഡ് ആയ റോമുകൾ ഉണ്ടാകും. അപ്പോൾ ആ റോമുകൾ വേണമെങ്കിൽ നമ്മളുടെ ഫോണിലേക്ക് കസ്റ്റം റോമായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിൽ കസ്റ്റം റോം ആഡ് ചെയ്യാൻ ഈ റൂട്ടിംഗ് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഏതൊരു ഫോണായാലും മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ പല പല ഫോണിൻ്റെ മെറിറ്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു കസ്റ്റം റോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ മെറിറ്റുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IMEU ഹാർഡ്വെയറും വെച്ചിട്ട് ഗൂഗിൾ പിക്സൽ ബേസ്ഡ് കസ്റ്റം റോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ ഹൈലി ഗൂഗിളിൻ്റെ മെറിറ്റ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ IMEU മെറിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഹൈലി പെർഫോമൻ്റ് ഫോൺ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നാലാമത്തെ റൂട്ട് സ്പെസിഫിക് ആപ്സ്, അതായത് ഈ റൂട്ടഡ് ഫോണുകളെ ടാർഗറ്റ് ചെയ്ത് ധാരാളം സ്പെസിഫൈഡ് ആപ്സ് ഉണ്ട്. അതായത് റൂട്ടഡ് ഫോണുകളിൽ മാത്രം വർക്കാകുന്ന ധാരാളം ആപ്സ് ഉണ്ട്. അതായത് ആഡവേ, അതേപോലെ തന്നെ ഗ്രീനിഫൈ തുടങ്ങിയ ധാരാളം ആപ്ലിക്കേഷൻസ് റൂട്ടഡ് ഫോണുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻസ് എല്ലാം റൂട്ടഡ് ഫോണുകളിൽ മാത്രമേ വർക്കാവുള്ളൂ. അതായത് നമുക്കിപ്പോൾ യൂട്യൂബിലായാലും ഇതിലായാലും ആഡുകൾ റിമൂവ് ചെയ്യണമെങ്കിൽ, ഗൂഗിളിലായാലും യൂട്യൂബിലായാലും ആഡുകൾ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ടഡ് ആണെങ്കിൽ ആഡവേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ഫോണുകൾ അല്ല യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ആഡുകൾ റിമൂവ് ചെയ്ത് ആഡ് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫോണുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും, റൺ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെ നമുക്ക് ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂട്ടഡ് ഫോണുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഈ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബാറ്ററി ചാർജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ 80% ചാർജ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ ചാർജ് കട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചാർജ് ലിമിറ്റ് വയ്ക്കാൻ പറ്റും. നമ്മുടെ സാധാ ഫോണുകളിലാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 വരെ അങ്ങോട്ട് കയറിപ്പോകും.
പക്ഷെ ഒരു റൂട്ടർ ഫോണിലാണെങ്കിൽ ഈ ബാറ്ററി ചാർജ് ലിമിറ്റ് ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എത്ര ശതമാനം വരെ ചാർജ് ആകണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, നമ്മളിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡർ വരെ കിട്ടാൻ വേണ്ടി, ആ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ആപ്പ് കിട്ടാൻ വേണ്ടി മുൻപ് 8-9 കൊല്ലം മുമ്പ് ആൾക്കാർ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5-8 കൊല്ലം മുമ്പ് വരെയാണെങ്കിൽ റൂട്ടിംഗ് ഒരു അവശ്യ ഘടകമായിരുന്നു. അതായത് റൂട്ട് ചെയ്താലേ പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ റൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഫോണുകളിൽ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഫോണിൽ അന്ന് കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീച്ചേഴ്സ് കിട്ടുന്ന പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. അതേപോലെയുള്ള ഫീച്ചേഴ്സുകളാണ് നമ്മുടെ ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. പിന്നെ നമുക്ക് ഈ കസ്റ്റം റോം അതിനൊക്കെ വേണ്ടിയാണ് ആൾക്കാർ റൂട്ട് ചെയ്യുന്നത്. ഏതൊരു മാനുഫാക്ചറിങ് കമ്പനീസിനെ നോക്കിക്കഴിഞ്ഞാലും അതിൽ ഏതൊരു ഫോണിലായാലും നമുക്ക് അഡ്വാൻസ്ഡ് ആയ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റൂട്ടിംഗ് ആവശ്യമായിട്ടുള്ളൊരു ഘടകമല്ല ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആവശ്യമില്ല. റൂട്ടിങ് റൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അത്ര റൂട്ടിങ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ മൊബൈൽ ഫോണിൽ റൂട്ട് ചെയ്യുക. അതായത് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് റൂട്ട് ചെയ്യുമ്പോൾ അതിൽ വാറണ്ടി പോകും, അങ്ങനെ ധാരാളം കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആ പഴയ മൊബൈൽ ഫോണിൽ റൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഫോൺ ബ്രിക്കായി പോയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത് റൂട്ടിങ്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി കണ്ടുപിടുത്തമേലെ ഇറ്റ്സ് മീ സോമൽ സജ സൈനിങ് ഓഫ്.